കർമാന്യൂസിലേക്ക് സ്വാഗതം. വാഹനമേഖലയ്ക്ക് കൈത്താങ്ങായി മോദി സർക്കാർ. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ട വാഹനമേഖലയെ കൈപിടിച്ചുയർത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നു. വിപണിയിൽ വാഹനങ്ങൾക്ക് ആവശ്യകത വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നത്. ഇതിനായി സർക്കാർ വകുപ്പുകളിലേക്ക് പുതിയ കാറുകൾ വാങ്ങാനും പഴയത് മാറ്റി വാങ്ങാനും കേന്ദ്രം ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ഒഴിവാക്കിയതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് സംസാരിക്കാൻ ഡൽഹിയിൽ നടത്തിയ പ്രത്യേക വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. 2020 മാർച്ചിന് മുൻപ് ഉപഭോക്താക്കൾ വാങ്ങുന്ന BS4 നിലവാരത്തിലുള്ള വാഹനങ്ങൾ അവയുടെ രജിസ്ട്രേഷൻ കാലാവധി തീരുന്നതുവരെ ഉപയോഗിക്കാം. അടുത്ത വർഷം രാജ്യത്ത് BS6 നിർബന്ധമാക്കുന്നതോടെ പഴയ BS4 വാഹന ഉപയോഗം നിയമവിരുദ്ധമാകുമെന്ന തരത്തിലുള്ള കുപ്രചരണങ്ങൾ തള്ളിക്കളയണമെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. മലിനീകരണ നിയന്ത്രണ നിലവാര മാനദണ്ഡത്തിൽ ഭാരത് സ്റ്റേജ് 4 നിലവാരത്തിൽ നിന്നും ഭാരത് സ്റ്റേജ് 6 നിലവാരത്തിലേക്ക് 2020 April 1 മുതലാണ് രാജ്യം മാറുന്നത്. വാഹനമേഖല നേരിടുന്ന പ്രതിസന്ധി മറികടക്കാൻ പുതിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ തുക കുത്തനെ ഉയർത്താനുള്ള നിർദ്ദേശം ഉടൻ നടപ്പിലാക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. പഴയ വാഹനങ്ങൾ പൊളിച്ചുവിറ്റ് പുതിയത് വാങ്ങാനുള്ള സ്ക്രാപ്പേജ് പോളിസി വൈകാതെ നടപ്പിലാക്കുമെന്നും പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ ലോൺ നൽകണമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ഇന്ധനവാഹനങ്ങൾക്ക് ബദലായി ഇലക്ട്രിക് വാഹന വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും രാജ്യത്ത് പെട്രോൾ ഡീസൽ വാഹനങ്ങൾ നിരോധിക്കാൻ സർക്കാരിന് ഉദ്ദേശമില്ലെന്ന് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയും പറഞ്ഞു. ഏതുതരം വാഹനമാണ് വാങ്ങേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഉപഭോക്താവ് മാത്രമാണ്. സർക്കാർ പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് എതിരല്ല എന്നും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാൻ പ്രത്യേക സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നും ഗഡ്കരി വ്യക്തമാക്കി. നിലവിലെ വിപണിയിൽ ചെറിയ കുഴപ്പങ്ങളുണ്ട്. വാഹനമേഖല നേരിടുന്ന പ്രതിസന്ധികൾ തരണം ചെയ്യാൻ മോദി സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്നും ഗഡ്കരി പറഞ്ഞു. വാഹന വിൽപ്പനയിൽ സാമ്പത്തിക ഇളവ് നൽകുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ധനകാര്യ മന്ത്രാലയവുമായി ചർച്ച ചെയ്തിട്ടുമുണ്ട്. നിലവിലെ പ്രതിസന്ധി സാഹചര്യം നല്ല നാളുകളിലേക്ക് സർക്കാർ മാറ്റിയെടുക്കുമെന്നും ഗഡ്കരി ഉറപ്പു നൽകി. രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയിൽ വാഹനമേഖലയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടെന്നും ഗഡ്കരി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.